ഹലോ ഫ്രണ്ട്സ്, നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഹൺഡ്രഡിനോട് നിയറസ്റ്റ് ആയിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനാ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് അധികം ആർക്കും അറിയത്തില്ല, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 2-3 സെക്കൻഡ്സ് നമുക്ക് രണ്ട് നമ്പേഴ്സ് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 89 × 98. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന നമ്പരും ഹൺഡ്രഡുമായിട്ടുള്ള ഡിഫറൻസ് നമ്മൾ എഴുതുക. ഇപ്പോൾ തന്നിരിക്കുന്ന നമ്പർ ഹൺഡ്രഡിനേക്കാളും ചെറിയ നമ്പരാണെങ്കിൽ ഹൺഡ്രഡിൽ നിന്ന് എത്ര മൈനസ് ചെയ്താൽ ഈ നമ്പർ കിട്ടും, അത് അല്ലെങ്കിൽ അതായത് ഈ നമ്പർ ഹൺഡ്രഡിൽ നിന്ന് എത്ര സബ്ട്രാക്റ്റ് ചെയ്താലാണ് കിട്ടുക, ആ ഡിഫറൻസ് ഇവിടെ എഴുതുക. ഇഫ് ഈ നമ്പർ ഹൺഡ്രഡിനേക്കാളും വലിയ നമ്പറാണെങ്കിൽ ഹൺഡ്രഡിൻ്റെ കൂടെ എത്ര പ്ലസ് ചെയ്താൽ കിട്ടുന്ന നമ്പറാണോ ആ വാല്യൂ ഇവിടെ ഡിഫറൻസായിട്ട് എഴുതുക. സോ ഇവിടെ കണ്ട നമുക്കറിയാം 89 എന്ന് പറഞ്ഞാൽ 100 − 11 ആണ് 89. സോ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇലവൺ കിട്ടിയ എങ്ങനെയാണെന്ന് മനസ്സിലായാലോ. ഹൺഡ്രഡിൽ നിന്ന് എത്ര കുറച്ചാലാണ് 89 കിട്ടുന്നത് ആ വാല്യൂ എഴുതുക, അല്ലെങ്കിൽ ഹൺഡ്രഡുമായിട്ടുള്ള ഡിഫറൻസ് ആണ് ഇവിടെ എഴുതുക. ഇനി 98 എന്ന് പറഞ്ഞാൽ 100 − 2 ആണ്. സോ ഇവിടെ −2 എഴുതി. ഒന്നുകൂടെ പറയാം, ഹൺഡ്രഡിനേക്കാളും ചെറിയ നമ്പറാണെങ്കിൽ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഇവിടെ എഴുതുക. അതായത് എത്ര മൈനസ് ചെയ്താലാണോ 89 കിട്ടുക ആ വാല്യൂ ആണ് ഇവിടെ എഴുതുക. ഇപ്പോൾ ഹൺഡ്രഡിനേക്കാളും വലിയ നമ്പരാണെങ്കിൽ എത്ര പ്ലസ് ചെയ്താലാണ് ഈ ആ വാല്യൂ കിട്ടുന്നത് ആ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, സോ ഇവിടെ −11 ഉം −2 ഉം കിട്ടി. ഇനിയും ചെയ്യേണ്ടത് ഈ 11 × 2 എത്രയാണെന്ന് നോക്കുക. 11 × 2 എത്രയാണ്? 22. അത് എടുത്തങ്ങ് എഴുതുക. ഇഫ് നമ്മൾ ഈ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ കോമൺ ഡിഫറൻസ് കിട്ടിയിരിക്കുന്ന നമ്പേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഒരു സിംഗിൾ ഡിജിറ്റാണ് നമ്പർ കിട്ടുന്നതെങ്കിലും ഇവിടെ 2 ഡിജിറ്റ് ആയിട്ട് എഴുതണം. സോ ഇവിടെ 2 ഡിജിറ്റ് തന്നെയാണ് കിട്ടിയേക്കുന്നത്, 22. അത് നമ്മൾ എടുത്ത് എഴുതി 22. ഇനിയും ഈ പൊസിഷനിലെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ഡിഫറൻസ് കാണുക. അതായത് ഒന്നുകിൽ 98 − 11 എത്രയാണോ ആ വാല്യൂ എഴുതുക, അല്ലെങ്കിൽ 89 − 2 എത്രയാണോ ആ വാല്യൂ എഴുതുക. ഏതാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ക്രോസ് ഡിഫറൻസ്, ഇങ്ങനെ ക്രോസായി ഉള്ള ഡിഫറൻസ്, അതേ ഉള്ളൂ മീൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് 98 − 11 എത്രയാണ്? 87 ആണ്. 89 − 2 എത്രയാണ്? 87 ആണ്. ഏതെങ്കിലും ഒരു ഡിഫറൻസ് നോക്കുക, ആ ഡിഫറൻസ് ഇവിടെ എഴുതുക. സോ ദിസ് ഇസ് ദ ആൻസർ. സിമ്പിളല്ലേ? ഡിഫറൻസ് എഴുതുക, ആ ഡിഫറൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ എഴുതുക, പിന്നെ ക്രോസ് ഡിഫറൻസ് ചെയ്യുക, ആ വാല്യൂ എടുത്തെഴുതുക. സോ 90 × 97 ആണ്. നിങ്ങൾ തന്നെ ഇത് മനസ്സിൽ പറയുക ഞാൻ ചെയ്യുമ്പോൾ. ഓക്കെ, 90 എത്രയാണ്? 100-ൽ നിന്ന് എത്ര ഡിഫറൻ്റ് ആണ്? −10. 97 − −3. സോ 10 × 3 = 30. ഇപ്പം −10 × −3 ആണെങ്കിൽ എത്രയാണ്? 30. ഇവിടെ 10 × 3 നോക്കിയാൽ മതി. ഇനി അടുത്ത് എന്താണ് ചെയ്യുന്നത്? ക്രോസ് ഡിഫറൻസ്. ഒന്നുകിൽ 97 − 10 ചെയ്യുക, അല്ലെങ്കിൽ 90 − 3 ചെയ്യുക. എത്രയാണ് 97 − 10? 87. അല്ലെങ്കിൽ 90 − 3 എത്രയാണ്? 87. സോ ദിസ് ഇസ് ദ ആൻസർ. ഇനി നമുക്ക് ഹൺഡ്രഡിനേക്കാളും വലിയ നമ്പേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് 113 × 108. മാത്സിൽ എല്ലാ സിംപ്ലിഫിക്കേഷൻസ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ സിമ്പിൾ മെത്തേഡ്സ് കാണും. അതുകൊണ്ടാണ് ബാങ്കിങ്ങിലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് തന്നിട്ട്, കുറേ സിംപ്ലിഫിക്കേഷൻസ് തന്നിട്ട് വിത്തിൻ ലിമിറ്റഡ് ടൈം അത് ചെയ്യാൻ പറയുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസൊക്കെ അതിൻ്റെ സിമ്പിൾ മെത്തേഡ് വെച്ച് ചെയ്ത് കുറേ പഠിക്കണം, കുറേ വർക്കൗട്ട് ചെയ്യണം. അങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പം നമ്മൾ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പം ഈ ക്വസ്റ്റ്യൻസൊക്കെ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ വന്നു കഴിഞ്ഞാൽ ഈ സിമ്പിൾ മെത്തേഡ്സ് നമുക്ക് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് ഓർത്തെടുക്കാനും ചെയ്യാനും പറ്റും. സോ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 113 × 108. ഈ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഹൺഡ്രഡിനേക്കാളും വലിയ നമ്പേഴ്സാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഡിഫറൻസ് ആണ് എഴുതുക. പക്ഷേ എന്താണ് അവിടുത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ഹൺഡ്രഡിനേക്കാളും എത്ര നമ്പർ ആഡ് ചെയ്താലാണ് കിട്ടുക, അല്ലെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ഡിഫറൻസ് ആണ് നമ്മൾ എഴുതുന്നത്. അതായത് 100 + 13 = 113. സോ എന്താണ് എഴുതുക? ഹൺഡ്രഡിനേക്കാളും എത്ര കൂട്ടിയാലാണ് 113 കിട്ടുക? 13 കൂട്ടിയാലാണ്. സോ +13. ഇനി 108 കേസ് വന്നാലോ, 100 + 8 ആണ് എന്ത്?
108. If you have a plus, you can see that 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 you can minus value. That is 89. 89 plus 13. That difference is minus. What is the question? Question 13 into 8 noka. 13 into 8 etrana. 13 into 8 in the parnanel other 104 ana. Ini e 104 le 2 digits matra namakumadi. Ada either 04 matra namakumadi. Baki only 1 in the number carry at and a consider. Karanam nan already parnu 2 digit number and number edit single digit and a verin angle number 0 to edka. Adava 3 digit and a verin angle. Third digit we will carry it. Consider so 04 edutha ivide eduga appo ivide oru 1 undu adu carry aanu ini endu cheyga pare question pole thanne cross cheyga pakshe ivide endana nammal cross cheyde add cheyigaanu cheyina karena ivide positive number aanu ullathu so nammal cross cheyde add cheyigaanu cheyine pare question pole cross cheyde minus cheyalle cheyana karena ivide plus 13 plus 8 aanu minus 13 alla so 108 plus 13 cheyga allengil 113 plus 8 ചെയ്യുക എങ്ങനെ പോയാലും 108 plus 13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 121 ആണ് 113 plus 8 ചെയ്താലും 121 ആണ് so 121 plus 1 ചെയ്താൽ എത്ര കിട്ടും 122 so this is the answer ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഇതിന്റെ 100 ൽ നിന്ന് എത്ര പ്ലസ് ചെയ്താലാണ് ഈ നമ്പർ കിട്ടുന്ന ആ വാല്യൂ എഴുതുക അല്ലെങ്കിൽ 121 minus 100 എത്രയാണ് കിട്ടുന്നത് അത് എടുത്ത് എഴുതുക ഒരൊറ്റ ഡിഫറൻസ് ഉള്ളൂ പഴയ ക്വസ്റ്റ്യൻസ് മാറ്റി ഇവിടെ പോസിറ്റീവ് ആണ് കിട്ടുന്നത് സോ മൈനസ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല സോ ഇവിടെ 21 ഉം ഇവിടെ 7 ഉം കിട്ടും ഇനി എന്ത് ചെയ്യണം ഈ 21 into 7 എത്രയാണ് നോക്കുക 21 into 7 എത്രയാണ് 147 ആണ് 21 into 7 ഇതില് നമുക്ക് 2 ഡിജിറ്റ് മാത്രം എടുത്ത് എഴുതിയാ മതി അപ്പം 47 മാത്രം എഴുതും ബാക്കി 1 അവിടെ ഒരു കാരി ആയിട്ട് കിടക്കും ഇനി എന്ത് ചെയ്യണം ക്രോസ് ആയിട്ടുള്ള ആഡ് ചെയ്ത വാല്യൂ നമ്മൾ എടുത്ത് എഴുതണം അപ്പോൾ ഇവിടെ നേരത്തെ ക്രോസ് ഡിഫറൻസ് ആണ് എഴുതുന്നെങ്കിൽ ഇവിടെ ക്രോസ് ആയിട്ട് ആഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് എഴുതേണ്ടത് സോ 121 plus 7 എത്രയാണ് 128 plus 1 129 അല്ലെങ്കിൽ 107 plus 21 അതും 127 തന്നെയാണ് സോറി 128 തന്നെയാണ് plus 1 ചെയ്താൽ എത്ര കിട്ടും 129 and this is the answer ഇവിടെ എന്ത് മാത്രമേ ചെയ്യാവൂ പ്ലസ് ഏ ചെയ്യാവൂ മൈനസ് അല്ല ചെയ്യേണ്ടത് 100 നേക്കാളും വലിയ നമ്പർ ആണെങ്കിൽ ക്രോസ് ആയിട്ട് ആഡ് ചെയ്യുകയാണ് വേണ്ടത് കാരി ഉണ്ടെങ്കിൽ ആ കാരിയും കൂടെ പ്ലസ് ചെയ്തിട്ട് ആ വാല്യൂ എടുത്ത് എഴുതുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ദി വീഡിയോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ കൂടാതെ കൊച്ചു ബെൽ ഐക്കണോണ്ടൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് കിട്ടുകയുള്ളൂ സോ താങ്ക് യു